ലോക നേതാക്കളുടെ സ്വകാര്യ ജെറ്റ് പ്രവാഹവും ഫോസിൽ ഇന്ധന ലോബിയുടെ പങ്കാളിത്തവും കൊണ്ട് പ്രതിഷേധങ്ങളെ ഉച്ചസ്ഥായിയിലെത്തിച്ച ഈജിപ്തിലെ കാലാവസ്ഥ ഉച്ചകോടി. മോഡിയിസം കൊണ്ട് ഇന്ത്യയിലേക്ക് ലോകം ഉറ്റുനോക്കാനിരിക്കുന്ന ഇന്തോനേഷ്യയിലെ ബാലിയിലെ G20 ഉച്ചകോടി ട്രംപിന്റെ തിരിച്ചുവരവെന്ന സ്വപ്നം തകർത്തെറിഞ്ഞ അമേരിക്കയിലെ ഇടക്കാല തിരഞ്ഞെടുപ്പ്. വേൾഡ് ടെക് ഗ്ലാൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഷറം അൽ ഷൈഖിൽ ഐക്യരാഷ്ട്രസഭയുടെ 27th കാലാവസ്ഥ ഉച്ചകോടിക്ക് തുടക്കമായത്. 18th പര്യവസാനമാകും. പതിവ് തെറ്റിക്കാതെ പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും നടുവിലാണ് കാലാവസ്ഥ ഉച്ചകോടിയുടെ ഈ പതിപ്പും തുടരുന്നത്. 400 സ്വകാര്യ ജെറ്റുകളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികളുമായി ഈജിപ്തിലെത്തിയത്. കഴിഞ്ഞ നവംബറിൽ ഗ്ലാസ്ഗോയിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടിയിലും സ്വകാര്യ ജെറ്റുകൾ പറന്നിറങ്ങിയപ്പോഴും ഉയർന്ന പ്രതിഷേധങ്ങൾക്കാൾ ഇരട്ടി ശക്തിയായിരുന്നു ഇക്കുറി. ഇത്തവണ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രതിനിധികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതിഷേധ സ്വരം ഉയർത്തിയത്. സ്വകാര്യ ജെറ്റുകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആൻഡ് എക്സ്റ്റിൻഷൻ റബലനാണ് ഗ്ലാസ്ഗോയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒരു സ്വകാര്യ ജെറ്റിന് 1 മണിക്കൂറിൽ 2 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ കഴിയും. ഒരു വാണിജ്യ വിമാനത്തെക്കാൾ 5 മുതൽ 14 മടങ്ങ് വരെ ജെറ്റുകൾ മലിനീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വേലി തന്നെ വിളവ് തിന്നുന്നുവെന്ന് വേണം പറയാൻ. കാലാവസ്ഥ ഉച്ചകോടിയിലും പുറത്തും പ്രതിഷേധം കെട്ടടങ്ങാതെ മറ്റൊരു വിഷയം ഫോസിൽ ലോബിയിസ്റ്റുകളുടെ പങ്കാളിത്തമാണ്. പ്രതിനിധികളിൽ 600+ പേരും ഫോസിൽ ഇന്ധന കമ്പനികളുടെ ആളുകളെന്നാണ് അന്താരാഷ്ട്ര ഏജൻസിയായ ഗ്ലോബൽ വിറ്റ്നസിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഗ്ലാസ്ഗോയിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്ത ഫോസിൽ ഇന്ധന കമ്പനി പ്രതിനിധികളെ അപേക്ഷിച്ച് 25% വർധനമാണിത്. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ച 10 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെക്കാൾ കൂടുതൽ ഫോസിൽ ഇന്ധന കമ്പനി പ്രതിനിധികളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിയമനിർമ്മാതാക്കളെ സ്വാധീനിക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന ഫോസിൽ ഇന്ധന കമ്പനികളെ കാലാവസ്ഥ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെയും സംഘടനകളുടെയും ആവശ്യം. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഹരിതഗൃഹവാതക ഉദ്വമനമാണ് കാലാവസ്ഥ പ്രതിസന്ധിക്ക് മുഖ്യ കാരണം. ഫോസിൽ ഇന്ധന വ്യവസായത്തിനെതിരെ പല കോണുകളിൽ നിന്നും എതിർപ്പുയരുന്ന സാഹചര്യമാണുള്ളത്. ആരോഗ്യ ഉച്ചകോടിയിൽ പുകയില ലോബികളെ ക്ഷണിക്കാറില്ല. സമാധാന കൺവെൻഷനുകളിൽ ആയുധ വ്യാപാരികളെയും പ്രോത്സാഹിപ്പിക്കാറില്ല. ഫോസിൽ ഇന്ധന വ്യവസായികളെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരായ ചർച്ചകളിൽ ഉൾപ്പെടുത്തുന്നതിൽ യുക്തിയില്ലെന്ന പ്രതിഷേധക്കാരുടെ വാദത്തിനും കഴമ്പുണ്ട്. രണ്ടു ദിവസത്തെ G20 ഉച്ചകോടി ബാലിയിൽ ഇന്ന് സമാപിക്കുകയാണ്. ലോകത്തെ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. ലോക GDP 85% കച്ചവടത്തിന്റെ 75% കൈയാളുന്നത് ഈ ഗ്രൂപ്പിലെ രാജ്യങ്ങളാണ്. ലോക ജനസംഖ്യയുടെ 65% ഈ രാജ്യങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിലെ തീരുമാനങ്ങൾ ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ മുഖ്യ ശക്തിയാകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ പ്രമുഖരെല്ലാം ബാലിയിലുണ്ട്. അടുത്ത G20 അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കുന്ന ചടങ്ങുകൾ ഇവിടെ നടക്കുമെന്നതാണ് ഏറെ പ്രത്യേകത. ബാലി ഉച്ചകോടിയുടെ സമാപന ചടങ്ങിലാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ G20 അധ്യക്ഷപദം ഇന്ത്യക്ക് കൈമാറുക. 2022 December 1 മുതൽ ഇന്ത്യ ഔദ്യോഗികമായി G20 അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കും. അതേസമയം ഇന്ത്യ ആതിഥ്യം അരുളുന്ന 18th G20 ഉച്ചകോടിയുടെ ലോഗോയിൽ സംഘപരിവാറിന്റെ താല്പര്യാർത്ഥം താമര അടയാളം ചേർത്തിരിക്കുന്നത് ലോകരാജ്യങ്ങളിലടക്കം പ്രതിഷേധങ്ങൾക്ക് ഇടനൽകിയിട്ടുണ്ട്. ഒരു ലോകം, ഒരു കുടുംബം, ഒരു ഭാവി എന്നാണ് താമരയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ലോഗോയിലെ മുദ്രാവാക്യം. 2023 September 9 and 10 ഡൽഹിയിലാണ് ഉച്ചകോടി. ഇടക്കാല തെരഞ്ഞെടുപ്പ് പോയ വാരത്തിൽ ലോകാന്തര ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു. മുൻകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തെയെല്ലാം അട്ടിമറിച്ച് ഭരണാനുകൂല തരംഗമായിരുന്നു വോട്ടെടുപ്പ് ഫലം. നേരത്തെ ഭരണത്തിനെതിരെയുള്ള വികാരം പൊട്ടിപ്പുറപ്പെടാറുള്ള സ്ഥാനത്ത് ഇക്കുറി ജോ ബൈഡന്റെ പാർട്ടിയായ ഡെമോക്രാറ്റുകൾ കരുത്തുകാട്ടുകയായിരുന്നു. തിരിച്ചുവരവിന് പ്രതീക്ഷയർപ്പിച്ച മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. നേരിയ ഭൂരിപക്ഷത്തിന് സെനറ്റ് നിലനിർത്താനായത് ഒഴിച്ചാൽ റിപ്പബ്ലിക്കന്മാർക്ക് നിരാശ മാത്രമായിരുന്നു സമ്മാനം. ഏറ്റവും അധികം വനിതകൾ രംഗത്തുള്ള മത്സരം എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. അതിനേക്കാളേറെ നിരവധി ഇന്ത്യ അമേരിക്കൻ പൗരന്മാരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിളക്കവും US ഇടക്കാല ഇലക്ഷനിലുണ്ടായി.
അതിനിടെ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിൽ ഇന്ത്യൻ നാവികരെ തടവിലാക്കി എന്ന ദുഃഖകരമായ വാർത്തയും നമ്മെ തേടിയെത്തി. ഇവരെ മോചിപ്പിക്കാൻ ശ്രമം തുടരുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. നാവികരുമായി ഫോണിൽ തുടർച്ചയായി ബന്ധപ്പെടുന്നതായും തടവുകയറ്റത്തിൽ നിന്ന് ഇവരെ കപ്പലിലേക്ക് മാറ്റിയതായുമാണ് എംബസിയിൽ നിന്നുള്ള വിവരം. 3 മാസങ്ങൾക്ക് മുമ്പാണ് ഹെറോയിക് ഐഡൻ എന്ന കപ്പലിലെ 26 ജീവനക്കാരെ സമുദ്രാതിർത്തി ലംഘിച്ചെന്ന് ആരോപിച്ച് ഗിനിയയിൽ തടവിലാക്കിയത്. ഇവരിൽ 16 പേർ ഇന്ത്യക്കാരും ഒരാൾ പോളണ്ടുകാരനും ഒരാൾ ഫിലിപ്പൈൻ സ്വദേശിയും 8 പേർ ശ്രീലങ്കക്കാരനുമാണ്. തടവിലായവരിൽ വിസ്മയുടെ സഹോദരൻ വിജിത്തും ഉൾപ്പെടുന്നു. കപ്പലിന്റെ ക്യാപ്റ്റൻ ഇന്ത്യക്കാരനായ ധനുഷ് മേത്തയാണ്. മലയാളിയായ സനു ജോസ് ആണ് ചീഫ് ഓഫീസർ. ജനേകം വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. നമസ്കാരം.